ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം കലാപാഹാനം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു വസീഫാണ് പക്ഷേ ഇതിന് പ്രതികാരം ചെയ്യാനൊന്നും ഇറങ്ങില്ല എന്ന് പ്രതികരിച്ച് പക്ഷേ നോക്കിയിരിക്കില്ല തിരിച്ചടിക്കുമെന്നുള്ള പ്രതികരണം ഇ പി യുടെ ഭാഗത്ത് നടക്കം വരുന്നുണ്ട് അപ്പോൾ കലാപാഹാനം എവിടെ നിന്ന് തുടങ്ങുന്നു ഇതൊരു കലാപാഹാനമായി താങ്കൾ കാണുന്നുണ്ടോ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയ ഒരു രംഗമുണ്ടായിരുന്നു രംഗമുണ്ടായിരുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അതായത് രാഷ്ട്രീയ നിരീക്ഷകനാണൊപ്പം കോൺഗ്രസിന്റെ കാര്യം കൂടെ പറയാൻ സണ്ണിക്കുട്ടി അബ്രഹുണ്ടെന്ന് സ്മൃതിക്കാട്ട് പറയുണ്ടായി താങ്കൾ താങ്കളുടെ ഒപ്പം ഞാൻ ആദ്യമായിട്ടല്ല എത്രയോ തവണ എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്കത് മനസ്സിലായി പക്ഷേ അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് എന്നെ ചിത്രീകരിക്കുന്നത് പക്ഷെ എനിക്കെൻ്റെ നിലപാടുകളുണ്ട് നമ്മൾ ഇവിടെ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവകാസങ്ങളത് ടെലിവിഷനിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വാസിഫ് അതിനെപ്പറ്റി പറഞ്ഞതും ഞാൻ കേട്ടു വാസിഫ് സത്യം പറഞ്ഞാൽ ഈ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ നേതാക്കളിൽ ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് വളരെ ധാർഷ്ട്യം തീരെ ഇല്ലാതെ സംസാരിക്കുന്നവരാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ സംസാരം കേട്ടപ്പോൾ ഏതോ പള്ളിയിലെ ആരാധനയ്ക്കിടയിൽ ഏവൻ ഗലിയൻ വായിക്കുന്ന പോലെ ഓ എന്തൊരു പാവമാണ് ഡി വൈ ഫാർ എന്തൊരു പാവമാണ്ക്കാർ അവരുടെ സമരത്തിനൊരു അന്തസ്സുണ്ടത്ര അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായ ഗവർണറെ തെരുവിലെ തടയുകയും കാറിന് കാർ ചെയ്യുന്ന ഒരു സമരം ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടിട്ട് അവരുടെ സമരത്തിനൊരു നല്ല അന്തസ് ഉണ്ടെന്ന് പറഞ്ഞു വസിബ് പറഞ്ഞ മറ്റൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടോ മൂന്നോ പേരാണ് അവർ ഈ പൊന്തക്കാട്ടിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ചാടി വീഴും പ്രതിഷേധിക്കാനായിട്ട് ഒരു കറുത്ത തുണി വീണ് എൻ്റെ വസിബ് എന്തിനാ പിന്നെ ആ പാവത്തങ്ങളെ നിങ്ങൾ ഈ ഈ കാസർഗോഡല്ലെ കല്യാശ്ശേരി ഇവിടെ വരെ ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് ദണ്ടു കൊണ്ടും കമ്പ് കൊണ്ടും തല്ലി ചതച്ച് ഈ പരുവത്തിലാക്കിയത് തല്ലുക നിങ്ങൾ മാത്രമല്ലല്ലോ തല്ലി നിങ്ങളെ ഡിവൈഎഫ്ഐക്കാർ തല്ലി എസ് എഫ് ഇക്കാര് തല്ലി പോലീസുകാർ തല്ലി പോലീസുകാർ തല്ലിക്കോട്ടെ പോലീസുകാർ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് വരുന്ന ഏതൊരു നീക്കത്തെയും തടയാൻ പോലീസുകാർക്കെല്ലാം അധികാരമുണ്ട് അവരത് ചെയ്യാൻ വേണം പക്ഷേ ഗൺമാന്മാർക്കതുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കതുണ്ടോ അവരൊന്നും ഈ നിങ്ങളെ ഗവർണറുടെ പിന്നാലെ ഓടിയൊരു വലിയ ജനക്കൂട്ടം പോലെ ഒരു വലിയ സംഘം ചേർന്ന് ഒന്നും ഒന്നുമല്ലാന്ന് താങ്കൾ തന്നെ പറയുക താങ്കൾ പറഞ്ഞ എന്താ പൊന്തക്കാട്ടിലോടിച്ചിരുന്നുണ്ട് മൂന്ന് പേര് അവരൊന്നും അവർക്ക് പ്രതിഷേധിക്കാൻ അധികാരം അവകാശമില്ലേ നിങ്ങൾക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ ചോദിക്കുന്നു ഗവർണർക്കെതിരെ ഉയർത്തിയ മുദ്രാവാക്യത്തോട് ഞാൻ യോജിക്കുന്നു ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്ത് ആ മുദ്രാവാക്യത്തോട് എനിക്ക് യോജിപ്പാണ് അതായത് കേരളത്തിലെ കലാശാലകളെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ഏത് നീക്കത്തെയും എതിർക്കുന്ന എസ് എഫ് ഐയുടെയോ ഡിവൈഎഫിയുടെയോ ആരുടെയും സമരത്തോട് യോജിക്കുന്ന ആളാണ് പക്ഷേ നിങ്ങൾ എന്താ വാസ്തു നേടിയത് നിങ്ങളെ നേടിയത് ഈ ഒരു വലിയ ഇഷ്യൂ കേരളത്തിൻ്റെ മുന്നിൽ വന്നൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ അത് നിങ്ങൾ നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ടും ധിക്കാരം കൊണ്ടും ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടായുസം കൊണ്ടും എനിക്ക് എൻ്റെ അനിയന്മാരെ പോലുള്ള ആളുകളെ ഗുണ്ടകളൊന്നും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ആ ഗുണ്ടായുസം കൊണ്ടും നിങ്ങളതിൻ്റെ ഫോക്കസ് മാറ്റി ഇന്ന് ചർച്ച ചെയ്യുന്നത് വാസിഫേ എസ് എഫ് ഐക്ക് സംഭവിച്ച മുഖം നഷ്ടമാണ് നിങ്ങൾ യു ഡി എഫ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ മുഖം നഷ്ടത്തെപ്പറ്റി ഇപ്പം ഞാനതിന് പറയേണ്ടത് മറുപടി പറയേണ്ടത് ഞാനല്ല എനിക്കതിനകത്ത് ഉത്തരവാദിത്വമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ഈ കഞ്ചാവ് പിടിച്ചതിനെ പറ്റിപ്പെടുന്നു എത്ര കഞ്ചാവ് കേസുകളിൽ ഡിവൈഎഫ്ഐക്കാരുണ്ട് എത്ര സ്ത്രീപീഠനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഡിവൈഎഫ്ഐക്കാരുണ്ട് നിങ്ങളുടെ ഒരു നേതാവ് കായംകുളത്ത് ഒരു നേതാവിനെ എന്തിനാണ് പുറത്താക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അഡ്മിഷൻ മാറ്റിട്ടല്ലേ വ്യാജ ജോലി വ്യാജ അഡ്മിഷൻ ഇതൊന്നും ഇതൊന്നും അങ്ങനെ പറയരുത് വാസി താങ്കൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ താങ്കൾക്ക് ഡി എഫ് എഫെ ന്യായീകരിക്കണം എസ് എഫ് ഐ ന്യായീകരിക്കണം അപ്പോൾ യാതൊരു സംശയമില്ല പക്ഷേ പറയുന്നത് സത്യസന്ധമായിരിക്കണം ഇന്നീ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ മു പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുക അദ്ദേഹം കണ്ടില്ലത്രേ അദ്ദേഹം ഈ ഗവൺമെൻറ് തല്ലുന്നത് കണ്ടില്ലത്രയും അദ്ദേഹം ഈ ചാടി ആത്മഹത്യ അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഒരു ഒരു പ്രയോഗം ആത്മലത്തേക്ക് തുനിഞ്ഞു വരുന്ന ആളുകളെ തള്ളി മാറ്റുന്ന രക്ഷാപ്രവർത്തനം മാത്രമേ കണ്ടു വാസിഫേ ഈ കാറിനുള്ളിൽ ഒരു കോടി രൂപയുടെ ഒന്നര കോടി രൂപയുടെ ഈ വാഹനത്തിൽ സുഖമായി യാത്ര ചെയ്യുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ താങ്കളുടെ പ്രവർത്തകരടക്കമുള്ള താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ റിപ്പോർട്ടറടക്കമുള്ള ടി വിയിലൂടെ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ രാജ്യം നടക്കുന്നത് ഒരു ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ തല്ലുന്നത് അതിന് നിങ്ങളുടെ നിങ്ങളുടെ കൺവീനർ എന്താ പറഞ്ഞത് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ വാസിവേ താങ്കൾ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം പക്ഷെ താങ്കളുടെ കൺവീനർ എന്താ പറഞ്ഞ് കയ്യും കാലമൊന്നും ഇല്ലാത്തവരാണതെന്ന് പറഞ്ഞാൽ അടിയുടെ സമയത്ത് നിന്ന് അടി കിട്ടുമെന്ന് പറയാനും മാത്രമുള്ള ഒരു 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 കാരുണ്യമില്ലായ്മ ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്നും പിന്നെ കലാപാഹ്വാനം ആരാണ് കലാപാഹ്വാനം നടത്തിയത് ഒറ്റ കലാ ഒറ്റ ഒറ്റ വാചകം മതിയല്ലോ കലാവ ആഹ്വാനം എന്താണെന്ന് പറയാ എന്താണെന്ന് മനസ്സിലാക്കാൻ അതായത് ഈ കാർ ഈ ഈ ബെൻസ് ബസ്സിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി ആളുകളെ രക്ഷിക്കുകയായിരുന്നു ഇനിയും രക്ഷിക്കുമെന്ന് ഞങ്ങളുടെ ഡി വൈക്കാർ പിള്ളേരായി ഇനിയും അവരെ രക്ഷിക്കുമെന്ന് എന്ന് പറയുന്നതിന് അപ്പുറത്തെന്തൊരു കലാപാഹാനാ ഉള്ളത് സ്മൃതി പറഞ്ഞ മുപ്പത്തിരണ്ടാമത്തെ ദിവസമാണ് സ്മൃതി മുപ്പത്തിരണ്ടാമത്തെ ദിവസമെങ്കിലും ഒന്ന് അവർ പ്രതിഷേധിച്ചോട്ടെ അവർ കണ്ടുകൊള്ളുക അവരുടെ നേതാക്കന്മാർക്കും മറുപടിയില്ല മറുപടിയില്ല അതെയോ മറുപടിയില്ല അതാ ഞാൻ പറഞ്ഞത് ഈ മുപ്പത്തിരണ്ടാം ദിവസമെങ്കിലും അവർ ആ സോറി ഇരുപത്തിരണ്ട് ആ അത്ര ദിവസമാണ് അതെ ഞാൻ പറഞ്ഞു സമ്മതിച്ചു ഞാൻ പറഞ്ഞത് ഈ ദിവസമെങ്കിലും നേതാക്കളുടെ കാര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് മുഴുവൻ സമയം തെരുവിലായിരുന്നു നേതാക്കൾക്ക് ഇപ്പോഴാണ് പ്രതിഷേധിക്കാനുള്ള സമയമായത് അവർക്ക് മുഹൂർത്തമായത് ഇപ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തിരണ്ടാം ദിവസം ഈ തല്ലുകൊണ്ട് 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 അവസാനം ഇങ്ങോട്ട് തലസ്ഥാന അല്ല അതെ ഞാൻ സ്മൃതിയെ കുറ്റപ്പെടുത്തിയല്ലേ ഞാൻ പറയുന്നത് ഇതുപോലൊരു സ്ഥിതിവിശേഷത്തിൽ പാർട്ടി അങ്ങനെ തുടക്കത്തിൽ ഇറങ്ങണമെന്നില്ല പാർട്ടിയുടെ വകയായിട്ടും ഇന്ന് പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും തിരുവനന്തപുരത്ത് മാത്രമല്ല അവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എസ് എഫ് ഐക്കാർക്കോ മാത്രമല്ല കേരളത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുള്ളത് ഞാനൊരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഈ ബസ്സിന് മുമ്പിൽ എടുത്തു ചാടുമെന്ന് സംശയമുള്ളവരെ അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു ഉടുപ്പിട്ട ആളുകളെ മുഴുവൻ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ഒരു കരുതൽ തടങ്കൽ പോലെ വെച്ചിട്ടാണല്ലോ ഇത് വളരെ അങ്ങോട്ട് നടത്തിയത് ഈ പൊന്തക്കാട്ടിൽ ഒടിച്ചിരുന്ന രണ്ട് പന്ന് പേരൊഴിക്കുക ബാക്കിയുള്ളവരെല്ലാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനെ കൊണ്ടിരുത്തിയിട്ടാണല്ലോ ചെയ്തത് ഈ കോഴിക്കോട് ഗവർണർക്കെതിരായിട്ട് നടന്ന ഈ സമരത്തിൽ ഈ കാലിക്കെട്ട് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ആരെങ്കിലും ഒരു കരുതൽ തടങ്കൽ നിങ്ങൾക്ക് ഗവർ നിങ്ങൾക്ക് ഗവർണർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് താമസിക്കുന്നില്ല ഇതുപോലെ ബാനർ കിട്ടുമോ നിങ്ങൾ കിട്ടുമോ അപ്പോൾ അതിന് കരുതൽ തടങ്കലൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് വാസിഫെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇരട്ടത്താപ്പിൻ്റെ ഫലമായിട്ടാണ് ഗവർണർ കഴിഞ്ഞ ദിവസം മുട്ടായി തെരുവിലും മാനാഞ്ചറിയും ചെന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രതിഷേധ സ്വരം പോലും ഉണ്ടാകാതിരുന്നത് എന്നുള്ളത് വസിഫിനെ പോലെ ഉള്ള ആളുകളെങ്കിലും മനസ്സിലാക്കി നിങ്ങളുടെ വേദികളിൽ ഇത് അവതരിപ്പിക്കണം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്ന് പറയാൻ പറ്റില്ല താങ്കളുടെ അഭിപ്രായമാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് അതാണെന്നാണ് അറിയേണ്ടത് ഗവർണർക്ക് ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തി അവസാനം കാര്യം മാറ്റി പറയേണ്ടി വന്നു കെ സുധാകരന് ശ്രീ േറ്റ് വിത്ത് സ്മൃതി പരിത്തി